അടിമാലി പഞ്ചായത്തിന്റെയും ദേവിയർ പി എച്ച് സിയുടെയും മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇരുമ്പുപാലത്ത് ആരംഭിച്ച ട്രീറ്റ്മെന്റ് സെന്റർ അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജീവ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതിനാൽ ചികിത്സ ഒരുക്കുന്നതിനായി അടിമാലി പഞ്ചായത്തും ദേവിയർ പി എച്ച് സിയും ചേർന്ന് ഇരുമ്പുപാലത്ത് പ്രവർത്തിച്ചിരുന്ന ഡോർമെറ്ററി ഏറ്റെടുക്കുകയും കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററായി ഒരുക്കുകയും ചെയ്തു. രാവിലെ നടന്ന ഉദ്ഘാടന യോഗത്തിൽ അടിമാലി പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി യാക്കോബ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജീവ് കോവിഡ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് തുടങ്ങുന്ന സമയം തൊട്ട് നമ്മൾ കെയർ ചെയ്തിരുന്നു. എന്നാൽ കൂടി ഇപ്പൊ ദിനേശൻ സാർ സൂചിപ്പിച്ചതിനനുസരിച്ച് 125 കേസുകൾ നമുക്ക് പഞ്ചായത്തിൽ വന്നു. ഇപ്പൊ ദിനം പ്രതി ഓരോ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഇടുക്കി ജില്ലയിൽ തന്നെ നമുക്ക് കോവിഡ് കെയർ സെന്റർ എടുത്തിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിന് നിർദ്ദേശം കിട്ടിയിരുന്നു, ഓരോ പഞ്ചായത്തുകളും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ കരുതി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തും നമ്മുടെ മുൻകരുതലോടുകൂടി നമ്മൾ ഈ കോവിഡ് കെയർ സെന്റർ കരുതി വെച്ചിരുന്നു. നമുക്കറിയാം, ഇപ്പൊ ഇടുക്കിയിലെ തന്നെ അവിടെ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിർദ്ദേശം കിട്ടുകയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ വന്ന് വിലയിരുത്തി, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെയും നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നഴ്സുമാരുടെയും ഒക്കെ സാഹചര്യം നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. എന്താണേലും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെ സഹായിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സെന്റർ ആരംഭിക്കുന്നത്. എന്താണേലും നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കോവിഡ്-19 മരുന്നുകൾ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രദേശത്ത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനൊക്കെ ആണെങ്കിൽ തന്നെ അവരും വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം എല്ലാ സെന്ററുകളും എവിടെയാണോ അവിടെ പോയി ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ കൂടി നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് സെന്ററില് പരാതികളും പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കോവിഡ് കെയർ സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് സിയാദ്, മക്കർ ബാവ, ഡോക്ടർ ദിബു കൃഷ്ണ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. 204 രോഗികളെ ചികിത്സിക്കാൻ സൗകര്യമുള്ള ഈ സെന്ററിൽ 114 രോഗികളെ കിടത്തി ചികിത്സിക്കാനും സൗകര്യമുണ്ട്. 3 ഡോക്ടർമാർ, 6 നേഴ്സിംഗ് സ്റ്റാഫ്, 6 വോളണ്ടിയർമാർ, 2 അധ്യാപകർ എന്നിവരാണ് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത്. ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.